ഹായ് ഫ്രണ്ട്സ് മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് ഡോട്ട് കോമിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ഡെയിലി കറണ്ട് അഫയേഴ്സ് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അടുത്തിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച അയർലൻഡ് ക്രിക്കറ്റ് താരം കെവിൻ ഓപ്രിൻ ഇന്ത്യൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ റെസ്കിൻ ബോണ്ട് എഴുതിയ പുതിയ പുസ്തകം ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ കർണം മല്ലേശ്വരി മത്സ്യത്തൊഴിലാളികൾക്കായി അടുത്തിടെ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് ക്യാരിയറായ ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിനത്തിൽ ആരോഗ്യ ഹെൽത്ത് കെയർ ലോൺ ആരംഭിക്കുന്ന ബാങ്ക് എസ് ബി ഐ നൈറ്റ് ഏഷ്യൻ മിനിസ്റ്റർ എനർജി റൗണ്ട് ടേബിൾ വേദിയാകുന്നത് ഇന്ത്യ ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീ ഫോറത്തിൻ്റെ പ്രമേയം സീ ഫയറേഴ്സ് അറ്റ് ദ കോർ ഓഫ് ഷിപ്പിംഗ്സ് ഫ്യൂച്ചർ ഡിആർഡി ഒ വിജയകരമായി വിക്ഷേപിച്ച സബ്സോണിക് ക്രൂസ് മിസൈൽ നിർഭയ പുതുച്ചേരി മന്ത്രിസഭയിലെത്തുന്ന രണ്ടാമത്തെ വനിതാ മന്ത്രി എസ് ചന്ദ്ര ചന്ദ്രപ്രിയങ്ക ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസ് നൽകുന്ന പാസ്പോർട്ട് സേവാ പുര പുരസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നേടിയ പാസ്പോർട്ട് ഓഫീസാണ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചി പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് ലൈംഗിക ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്കും സമഗ്രമായി പിന്തുണ നൽകുന്ന കേരള സർക്കാർ പദ്ധതി കാവൽ പ്ലസ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറെ രണ്ടാമത്തെ വനിതയായി മാറിയ ജമൈക്കൻസ് പ്രിൻ്ററാണ് ഷെലി ആൻഡ് ഫ്രാസർ പ്രിൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ദേശീയ പട്ടികജാതി ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ ഏറ്റവും മികച്ച ചാൻസലിംഗ് ഏജൻസിയായുള്ള പുരസ്കാരത്തിന് അർഹമായ കേരള സർക്കാർ സ്ഥാപനം കേരള വനിതാ വികസന കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ തമിഴ്നാട്ടിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനായി സേവനങ്ങൾ ലഭ്യമാക്കാൻ ആരംഭിച്ച കൺസ്യൂമർ കെയർ സെൻ്റർ മിനങ്ങം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലെ കൃഷി കാർഷിക അനുബന്ധ മേഖലയിൽ ഇന്ത്യയുമായി ധാരണയിലായ രാജ്യം ഫിജി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ദ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയർമെൻറ്റ് പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയർമെൻറ്റ് ഇൻ ഫിഗേഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ മോസ്റ്റ് ലയബിൾ സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൻ്റർനാഷണൽ എനർജി ഫോറ നയൻത് ഏഷ്യൻ മിനിസ്റ്ററിയൽ റൗണ്ട് ടേബിൾ വേദിയാകുന്ന രാജ്യം ഇന്ത്യ ഹബ്ബ കാർട്ടൂൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കാജൽ സുരി മൈ ജോയ്സ് ആൻഡ് സോറോ ആസ് എ മദർ ഓഫ് എ സ്പെഷ്യൽ ചൈൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ കൃഷ്ണ സക്സേന വിഖ്യാത ഹോളിവുഡ് താരം വിൽ സ്മിത്തിൻ്റെ ആദ്യ ഓർമ്മക്കുറിപ്പാണ് വിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ പശ്ചിമബംഗാൾ സംസ്ഥാനം പുനരാരംഭിച്ച കർഷക ധനസഹായ പദ്ധതിയാണ് കൃഷക് ബന്ധു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് ഡേയുടെ പ്രമേയം ഇനോവേറ്റിംഗ് ദ ഫ്യൂച്ചർ പബ്ലിക് സർവീസ് ന്യൂ ഗവൺമെൻറ് മോഡൽസ് ഫോർ എ ന്യൂ എറാ ടു റീസ് ദ എസ് ഡി ഇ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇൻ്റർനാഷണൽ വിഡോസ് ഡേ ജൂൺ ഇരുപത്തിമൂന്നിൻ്റെ പ്രമേയം ഇൻവെസിബിൾ വിമൻ ഇൻവെസിബിൾ പ്രോബ്ലം വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യ ഡി അഡീഷൻ സെൻ്റർ നിലവിൽ വന്നത് കുറുകുറ്റി എറണാകുളം അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആറ്റപ്രസ് ഫോട്ടോഗ്രാഫർ ശിവൻ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ സെൻ്റർ സ്ഥാപിതമാകുന്നത് ഖത്തർ യു എ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് ഹയാത്ത് വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ അന്തർവിമാനവാണി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടർ നിയമിതനായ വ്യക്തി പ്രവീൺ സിൻഹ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റായി നരീന്ദർ ബത്ര നിയമതനായി രണ്ടായിരത്തി ഇരുപതിലെ പത്മരാജൻ പുരസ്കാരത്തിന് ജിയോ ബേബി ജയരാജ് എന്നിവ അർഹരായി ഡിആർഡി വികസിപ്പിച്ച കോവിഡ് പത്തൊമ്പത് ആൻറ്റിബോഡി ഡിറ്റൻഷൻ കിറ്റ് ദീപ് കോവൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി വി കെ രാമചന്ദ്രൻ നിയമിതനായി കെനിയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി മാർത്താ കൂമ നിയമിതനായി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചു ബംഗാൾ ഉൾക്കടൽ അടുത്തരെ രൂപം കൊണ്ട ചൂലിക്കാറ്റാണ് യാസ് ടി പേര് നൽകിയത് ഒമാൻ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ് ഫാഡിയ അന്തരിച്ചു മാലി പ്രധാനമന്ത്രിയായ മോക്ടർ ക്യോനെ നിയമിതനായി ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം റഫേൽ നദാൻ സ്വന്തമാക്കി കേരളത്തിലെ പതിനൊന്ന് ജില്ലകളെ ബന്ധി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അർദ്ധ അതിവേഗ റെയിൽ പാത പദ്ധതി അറിയപ്പെടുന്ന പേര് സിൽവർ ലൈൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി മുപ്പത് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പത്ത് റെയിൽവേ സ്റ്റേഷനുകൾ പദ്ധതിയുടെ ചെലവ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്ര റെയിൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരും ചേർന്ന് സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ റെയിൽ ആണ് പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം രൂപം കൊള്ളുന്നത് ഗുജറാത്തിലാണ് കെവാഡിയിലാണ് നഗരം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നഗരം കൂടിയാണ് നർമ്മദ ജില്ലയിലെ കെവാദിയ ജൂൺ പത്ത് അന്തരിച്ച് ഡിക്കോ സിംഗ് നാൽപ്പത്തിരണ്ട് ഏത് കായിക കലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ബോക്സിംഗ് അനൂപ് ചന്ദ്ര പാണ്ഡ്യ ഏത് പദവിയിലാണ് ഈയിടെ നിയമിതനായത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുശീൽ ചന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർ മറ്റംഗങ്ങളാണ് സ്വന്തം ബഹിരാകാശ കമ്പനി നിർമ്മിച്ച പേടകത്തിൽ ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ലോക കോടീശ്വരനാണ് ജെഫ് ബസോസ് ആമസോൺ സ്ഥാപകൻ സ്വന്തം സ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിൻ നിർമ്മിച്ച ന്യൂ ഷെപ്പാർഡ് റോക്കറ്റ് ഷിപ്പിലാണ് ബസോസും സഹോദരൻ മാർക്ക് ബസോസും ജൂലൈ ഇരുപതിന് ബഹിരാകാശ യാത്ര നടത്തുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും പുതിയ കറണ്ട് അഫെയേഴ്സുമായി വരാം താങ്ക്